ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി മലയാള സിനിമയിൽ നിന്ന് വലിയ എതിർപ്പൊക്കെ വരുന്നു എങ്കിലും ബോളിവുഡിൽ നിന്നും മിക്ക പ്രമുഖ താരങ്ങളും ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. നമുക്കറിയാം, ഏതാണ്ട് മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ, അതായത് പച്ച മലയാളത്തെ പറഞ്ഞാൽ വെല്ലവൻ്റെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തുന്ന സ്വഭാവക്കാരാണ് മലയാള സിനിമയിലെ ചില കമ്മ്യൂണിസ്റ്റ് ഭുജികൾ. അതായത്, ഈ മലയാളത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആകണമെങ്കിൽ നായകനായാലും നായികയായാലും സാങ്കേതിക പ്രവർത്തകനായാലും ഒക്കെ തന്നെ ഇടതുപക്ഷത്തിന് താരാട്ട് പാടിക്കൊണ്ടേ ഇരിക്കണം. ചില മനസ്സുകൊണ്ട് യാതൊരു താല്പര്യമില്ലെങ്കിലും പുറമേ ഒരു ബുദ്ധിജീവി മേലങ്കിയൊക്കെ എടുത്തണിയേണ്ട വരും, അല്ലെങ്കിൽ മലയാള സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ടായി പോകും, യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ആഷികബുവും റീമ കല്ലിങ്കിലും ഒക്കെ തന്നെ കുറേ വർഷങ്ങളായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ സൈദ്ധാന്തികരൊക്കെയാണ് മലയാള സിനിമയിലെ ഏതാണ്ട് മുന്നോട്ട് നയിക്കുന്നത്. കാരണം മലയാള സിനിമയുടെ അംശവടി മുഴുവനും ഇവരുടെ കയ്യിലാണ്, ഇക്കൂട്ടരുടെ കയ്യിലാണെന്നാണ് ഒരു വെപ്പ്. പക്ഷേ നമുക്കറിയാം, സമാന്തരമായി ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെ അവസരങ്ങൾ കുറയുന്നു, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒരു ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കഴിഞ്ഞ ദിവസം മലയാള സിനിമ മേഖലയിൽ നിന്നുള്ള ചില ആളുകളൊക്കെ ചേർന്ന് കൊച്ചിയിൽ നടത്തിയ ഒരു മാർച്ച്, നമ്മളതിനെപ്പറ്റി കുറച്ച് മുമ്പ് തന്നെ വാർത്ത നൽകിയിരുന്നു. പക്ഷേ കൃത്യമായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്, നികുതി പണം കൃത്യമായിട്ട്, കാരണം ജനങ്ങളുടെ പൈസ ഇങ്ങനെ യാതൊരു ഉളുപ്പുമില്ലാതെ ചെയ്യുന്ന തൊഴിലാണെങ്കിൽ പോലും ഇങ്ങനെ എണ്ണി വാങ്ങുന്നതാണ്, കൃത്യമായ രീതിയിൽ സർക്കാരിലേക്ക് നികുതി പണം അടയ്ക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മലയാള സിനിമയുടെ പല ആളുകളും പെടാൻ പോകുന്നതേ ഉള്ളൂ എന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു അവസരത്തിലാണ് ബോളിവുഡിൽ നിന്നും വളരെ ശുഭോദ്ഗതമായ ഒരു വാർത്ത വരുന്നത്. കാരണം അവിടുത്തെ മിക്ക പ്രമുഖ താരങ്ങൾ, കാരണം അവരുടെ ഒന്നും വരുമാനത്തിൽ, സമ്പത്തിലും, അവരുടെ അനുഭവ അഭിനയ പാടവത്തിലും, ശേഷിയിലും, കാര്യപ്രാപ്തിയിലും, ദേശ സ്നേഹത്തിലും ഒന്നും കൊണിശത്ത് പോലും കെട്ടാൻ പറ്റാത്ത മലയാളത്തിലെ ചില ആളുകൾ ജൽപ്പനങ്ങൾ നടത്തുമ്പോൾ കൃത്യമായ രീതിയിൽ കാര്യങ്ങളെ അവധാനതയോടുകൂടി പഠിച്ച് അപഗ്രഥിക്കുകയാണ് ബോളിവുഡിലെ മുഖ്യധാര നടന്മാരും നടികളും സാങ്കേതിക പ്രവർത്തകരും. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത്, രംഗത്ത് വന്നിട്ടുള്ളത് കങ്കണ റാവത്താണ്, ബോളിവുഡിലെ പ്രമുഖ നടി. അവർ പറയുന്നത്, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്ത് നടക്കുന്ന സമരങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ താൻ ആ സമരങ്ങളെ രൂക്ഷമായ ഭാഷയിൽ താൻ അപലപിക്കുന്നു. കാരണം അവർ പറയുന്നതാണ്, രാജ്യത്ത് 3 മുതൽ 4% വരെ ജനങ്ങൾ മാത്രമാണ് കൃത്യമായും നികുതി അടയ്ക്കുന്നത്. രാജ്യത്തെ 3 മുതൽ 4% ആളുകൾ മാത്രം കൃത്യമായി നികുതി അടയ്ക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന മറ്റു ആളുകൾ ഇവരെ ആശ്രയിച്ചാണ് രാജ്യത്ത് കഴിയുന്നത്. അത് വളരെ പ്രസക്തമായ കാര്യമാണ്. കാരണം മലയാളത്തിലെ സാങ്കേതിക പ്രവർത്തകർക്കും മലയാള സിനിമ ചലച്ചിത്ര താരങ്ങൾക്കും ഒന്നും ഫേസ്ബുക്കിലൂടെ ഈ വായ്ത്താളം അടിക്കാനല്ലാതെ ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ രീതിയിൽ കാര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു കൃത്യമായ ഒരു മറുപടി നൽകുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കങ്കണ റാവത്ത് പറയുന്നു, അക്കോർഡിംഗ് ടു കങ്കണ റാവത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അവർ പറയുന്നു ജനങ്ങളിൽ 3 മുതൽ 4% വരെയാണ് രാജ്യത്ത് നികുതി അടയ്ക്കുന്നത്, ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഇവരെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അങ്ങനെയിരിക്കെ ബസ്സുകളും ട്രെയിനുകളും കത്തിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയിരിക്കുന്നതെന്നാണ് കങ്കണ റാവത്ത് ചോദിക്കുന്നത്. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. 3-4% ആളുകൾ അടയ്ക്കുന്ന നികുതി പണം കൊണ്ട് അവരുടെ ഔദാര്യം പറ്റിയിട്ട് കൂടുതൽ സംവിധാനങ്ങളിൽ നിന്നും പൊതു ഗതാഗത സംവിധാനങ്ങൾ, പൊതുമേഖലാ സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ വലിയ നമ്മുടെയൊക്കെ സ്വന്തം വീട്ടിലെ നമ്മുടെ ഏതെങ്കിലും പിതാമഹന്മാരൊക്കെ ഉണ്ടാക്കിയിട്ട പോലെയാണ് നേരെ പോയിട്ട് അങ്ങോട്ട് അങ്ങ് കത്തിക്കുകയാണ് പൊതുമുതലൊക്കെ, നശിപ്പിക്കുകയാണ് പൊതുമുതലൊക്കെ. ഇതിനുള്ള ലൈസൻസ് ഇവർക്ക് ആര് നൽകിയെന്നാണ് കങ്കണ റാവത്ത് ചോദിക്കുന്നത്. പ്രതിഷേധിക്കുവാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ടത് പ്രക്ഷോഭം അക്രമാസക്തമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണെന്നും കങ്കണ പറയുന്നു. വളരെ ഒരു മെച്യൂരിറ്റിയോടുകൂടിയാണ് കങ്കണ റാവത്ത് ഈ ഒരു വാക്കിനെ, ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. കാരണം പ്രതിഷേധിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പങ്കെടുക്കുന്ന പ്രതിഷേധ പ്രക്ഷോഭം അക്രമാസക്തമാകാതിരിക്കാൻ, മറ്റുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ, പൊതു സംവിധാനങ്ങൾ തകർക്കപ്പെടാതിരിക്കാൻ എന്ത് മാനദണ്ഡങ്ങൾ, എന്ത് മാർഗങ്ങൾ എടുക്കാൻ സാധിക്കും, അതിനെന്ത് ശ്രദ്ധ ചെലുത്താൻ സാധിക്കും എന്നതായിരിക്കണം ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി വേണ്ടത് എന്നാണ് കങ്കണ പറയുന്നത്. നമ്മുടെ ജനസംഖ്യയുടെ 3 മുതൽ 4% വരുന്ന ആളുകളാണ് നികുതി അടയ്ക്കുന്നത്. മറ്റുള്ളവർ യഥാർത്ഥത്തിൽ ഇവരെ ആശ്രയിച്ച് കഴിയുകയാണ്. അങ്ങനെയിരിക്കെ ബസ്സുകളും ട്രെയിനുകളും കത്തിക്കാൻ ഇവർക്ക് ആരധികാരം നൽകി? രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണിതെന്നും കങ്കണ ആരോപിക്കുന്നു. തീർച്ചയായിട്ടും അത് വളരെ ഒരു വലിയ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കങ്കണ റാവത്ത് ഈ ഒരു കാര്യത്തെപ്പറ്റി അപഗ്രഥിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. വ്യക്തമായിട്ട് രീതിയിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി അവർ പഠിച്ചിട്ടുമുണ്ട്. നേരത്തെ പൗരത്വ ഭേദഗതി വിഷയത്തിൽ പ്രതികരിക്കാത്ത ബോളിവുഡ് താരങ്ങൾ ഭീരുക്കളാണെന്നും കങ്കണ പറഞ്ഞിരുന്നു. കങ്കണയെ പിന്തുടർന്ന് നിരവധി ബോളിവുഡ് താരങ്ങളാണ് പൗരത്വ നിയമ ഭേദഗതിയെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം നമുക്കറിയാം, മലയാള സിനിമാ മേഖലയിലെ ചില ഞാഞ്ഞൂലുകൾ
ഒഴികെ ബാക്കി ഒട്ടുമിക്ക രീതിയിലുള്ള പ്രമുഖ സിനിമാ വ്യവസായത്തിൽ നിന്നുള്ള പ്രമുഖ താരങ്ങൾ, സാങ്കേതിക വിദഗ്ധർ എല്ലാവരും തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ആവശ്യകതയെ പറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രതികരിക്കുന്നത്. പക്ഷേ മലയാളി എന്ന ഒരു സ്വത്വബോധത്തിൻ്റെ മേലങ്കി, അതായത് ആരെയും അങ്ങേ താൻ ഏതാണ്ട് വലിയ ഊതിവീർപ്പിച്ച ബലൂണാണ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഒരു ബുജീസം, ഹീറോയിസം കളിക്കുന്ന ചില നാലാംകിട മലയാളി ചലച്ചിത്ര പ്രവർത്തകരും സാങ്കേതിക പ്രവർത്തകരും മാത്രമാണ് ദേശീയ പൗരത്വ ഭേദഗതി നിയമം ഏതാണ്ട് ഇവരുടെ തലയ്ക്ക് മേളിൽ തൂങ്ങിക്കിടക്കുന്ന വാളെന്നൊക്കെ പറയുന്നത്. നാണമില്ലേ എന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത്. ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു, കൃത്യമായിട്ട് ജനങ്ങളുടെ കാശ് എണ്ണി വാങ്ങിക്കുന്നതാണ്, കൃത്യമായിട്ട് നികുതിപ്പണം അടച്ചില്ലെങ്കിൽ മലയാള സിനിമയിലെ ബുജിയല്ല, എത്ര വലിയ തമ്പുരാട്ടിയല്ല, എത്ര വലിയ തമ്പുരാനായാലും ശരി, വീട്ടിൽ ഇൻകം ടാക്സുകാർ കയറി ഇറങ്ങി നിറങ്ങി നടക്കാൻ സാധ്യതയുണ്ട്, നാണം കെടാനും സാധ്യതയുണ്ട്.